ഹായ് ഡിയേഴ്സ്, കുറേ ദിവസമായി നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഷെയർ ചെയ്തിട്ട്. കുറച്ച് ബിസിയായിപ്പോയി, അത് കാരണമാണ് ഇതുവരെ ഒരു വീഡിയോ ഷെയർ ചെയ്യാതിരുന്നത്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹെയർ ബോ, അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പേസ്റ്റൽ സരി റിബണാണ് എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരുന്നുണ്ട്. ഒരു 38 mm, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 38 mm വിഡ്ത്ത് വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 4 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരുന്ന റിബണാണ്. അത് ഏകദേശം ഒരു 13 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ റിബൺ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. മീറ്ററിന് 35 rupees ആണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ടാണ്. അപ്പോൾ എൻക്വയറി ചെയ്യുന്നവർ നമ്മുടെ വാട്സപ്പിൽ കാറ്റലോഗ് ഉണ്ടാവും, കാറ്റലോഗ് നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്യുക കേട്ടോ. നമ്മളിതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹീറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നാശമായി പോവും, ഉരുകിപ്പോവും, പെട്ടെന്ന് ഉരുകിപ്പോവും. ഓക്കെ, സരി റിബൺ നമുക്ക് ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കായിട്ട് സ്റ്റോക്ക് വരും. അപ്പോൾ ഓർഡർ തരുന്നവർ, മെറ്റീരിയൽ ഓർഡർ തരുന്നവർ വാട്സപ്പിൽ കാറ്റലോഗ് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെൻറ്റർ പോർഷൻ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം കറക്റ്റ് 13 സെൻറ്റിമീറ്ററിന് എടുക്കുക, അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ഓക്കെ, റിബൺ ബോ ചെയ്യുമ്പോൾ എപ്പോഴും മെഷർമെൻറ്റ് കറക്റ്റ് ആയാലാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മളിതേപോലെ മടക്കി കൊടുത്തിട്ട് നമ്മളൊരു നോർമൽ ബോ ചെയ്യുന്ന പോലെ ചെയ്യാം. എല്ലാവരും ചോദിക്കാറുണ്ട്, ആ ബോ ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് മാറിപ്പോകാറുണ്ടെന്ന് പറയാറുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ കാരണം നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് കറക്റ്റ് ആവാത്ത കാരണമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ പോർഷനിലേക്ക് മടക്കിയതിന് ശേഷം ഒന്ന് പുറത്തോട്ട് നല്ല വശത്തോട്ട് മടക്കി കൊടുക്കുക ആദ്യം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്നും കൂടെ മടക്കി കൊടുക്കുക. വിഡ്ത്തുള്ള റിബൺ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ഏകദേശം 4 സെൻറ്റിമീറ്റർ ഒക്കെ വിഡ്ത്ത് വേണം. വിഡ്ത്ത് കുറഞ്ഞ റിബൺ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടില്ല. പിന്നെ നമ്മൾ വിഡ്ത്തിനനുസരിച്ചാണ് ലെങ്ത് എടുക്കുക. അപ്പോൾ ആ ലെങ്ത്ത് കറക്റ്റായിട്ട് എടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ബോയുടെ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ഹെയർ ബോ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിബൺ വാങ്ങിയിട്ട് നിങ്ങൾക്കിപ്പോൾ 1 മീറ്ററൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബോ ചെയ്യാനുള്ളതുണ്ടാവും. ക്ലിപ്പിലോ ഹെയർ ബോയിലോ നൈലോൺ ബാൻഡിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്കത് ഷോപ്പിൽ സെയിൽ ചെയ്യാൻ പറ്റും. കാരണം മെറ്റീരിയൽ കോസ്റ്റ് കുറവാണ്. ആകെ 1 മീറ്ററിന് 35 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണത്. ഓക്കെ, അപ്പോൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബോ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഹെയർ ബോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോർമലി ബോ സെൻട്രൽ പോർഷനിൽ ചെയ്യുന്നത് പോലെ ഒരു സൂചി നൂലും യൂസ് ചെയ്തിട്ട് നമ്മൾ അന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അത് തുന്നിയെടുത്തതിന് ശേഷം നമ്മളിവിടെ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നത് ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. ഇത് നിക്കൽ ഷെയ്ഡിൽ വരുന്നതാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് സിൽവറിന് റേറ്റ് കുറവാണല്ലോ, നിക്കൽ എന്താ പറയുക, നിങ്ങളുടെ ഉള്ള അലിഗേറ്ററിന് എന്താ റേറ്റ് കൂടുതലെന്ന് ചോദിക്കാറുണ്ട്. സിൽവറിനേക്കാളും മെറ്റീരിയൽ ക്വാളിറ്റി കൂടുതലുണ്ടാവുക നിക്കൽ ടൈപ്പിനാണ്. ഞാൻ യൂസ് ചെയ്യാറുള്ളത് നിക്കൽ ടൈപ്പാണ്, അതുകൊണ്ടാണ് അതിന് റേറ്റ് കുറച്ച് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ B7000 എടുത്തിട്ട് നമ്മൾ ആ ഒരു ബോയിലും ബോയുടെ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകൾ ഭാഗത്തുമായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. കുറച്ച് ഡാർക്ക് ഷെയ്ഡായിരിക്കും നിക്കൽ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ. എന്നിട്ട് നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്ലൂഗണിൽ ചെയ്യുക. അതാകുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. ഞാൻ എല്ലാവരുടെയും ചിലപ്പോൾ ഗ്ലൂഗൺ ഉണ്ടാവില്ല, അതാണ് B7000 വെച്ച് സ്റ്റിക്ക് ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഓരോ അലിഗേറ്റർ ക്ലിപ്പ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് അതൊന്ന് സ്റ്റിക്കായി കിട്ടും. ഇനി ഞാനിവിടെ ഒരു പീസ് ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഫോം ഷീറ്റാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, അതുകൊണ്ടാണ് ഫോം ഷീറ്റ് എടുത്തിട്ടുള്ളത്. ഫോം ഷീറ്റിന് പകരം നിങ്ങൾക്ക് സ്റ്റോൺ ചെയിനോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ലെതർ ഷീറ്റ് ഉണ്ടെങ്കിൽ ലെതർ ഷീറ്റോ സെൻറ്ററിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് വേണമല്ലേ. അപ്പോൾ ഇതേപോലത്തെ ലെതർ ഷീറ്റിൻ്റെ കുഞ്ഞു പീസ് മതി നമുക്ക് ആ ഒരു ബോ സെൻറ്ററായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെതർ ഷീറ്റ് ഫോം ഷീറ്റ് കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ എല്ലാവരുടെതും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടാണല്ലോ കാര്യമുള്ളൂ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 0.5 സെൻറ്റിമീറ്ററിലും കൂടുതൽ 1 സെൻറ്റിമീറ്റർ എടുക്കുന്നില്ല വിഡ്ത്ത്. നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ബോയിൽ
ഒരു അലിഗേറ്റർ ക്ലിപ്പ് സ്റ്റിക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി B7000 അല്ലെങ്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു എൻഡിൽ ഈ ഒരു ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അലിഗേറ്റർ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കേട്ടോ, എനിക്ക് കൂടുതൽ മെസ്സേജ് വരാറുണ്ട് ഞങ്ങൾ ബോ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽ വേണം അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ളത് തീരെ അറിയില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. നമ്മൾ എക്സ്ട്രാ വരുന്ന ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുക. നിങ്ങൾക്ക് പിന്നെ മെറ്റീരിയൽസ് ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ കോൾ ചെയ്യരുത്. വാട്സപ്പിൽ നമ്മൾ കാറ്റലോഗ് ഉണ്ട്, കാറ്റലോഗ് നോക്കിയിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് ചെയ്ത് തരാം. ഒരുപാട് മെസ്സേജുകൾ ദിവസം വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ മെസ്സേജ് ആദ്യം വന്ന ഓർഡർ അനുസരിച്ചായിരിക്കും നോക്കുക. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പ് ചെയ്ത്, ഇത് നമുക്ക് ബോയിൽ വേണമെങ്കിൽ ബോയിൽ അറ്റാച്ച് ചെയ്യാം. നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തതിന് പകരം ആ ഒരു ബോസ് സെൻറ്റർ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇതേപോലെയുള്ളൊരു മെറ്റൽ ബോയിലോ അല്ലെങ്കിൽ സാറ്റിൻ റാപ്പ് ചെയ്ത ബോയിലോ ഒക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.